സോളാർ വിളക്കുകൾ മിഴിയടച്ചതോടെ പാലാ പൊൻകുന്ന റോഡിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്ന സംഘങ്ങൾ സജീവമാകുന്നു. പാലാ കുറ്റില്ലത്തിന് സമീപം തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകിയത് 8 തവണയാണ്. മാലിന്യവുമായി എത്തിയ ടാങ്കർ തടയാൻ ശ്രമിച്ചവരെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഉണ്ടായിട്ട് പോലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കുറ്റില്ലം നിരപ്പേൽ വളവിന് സമീപം മീനച്ചിൽ തോട്ടിലാണ് സ്ഥിരമായി കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ഈ പ്രദേശത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് വാഹനം ചേർത്ത് നിർത്തി തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുകയാണ് പതിവ്. തോട്ടിലും റോഡിലുമായി മാലിന്യം ഒഴുകിപ്പരുന്ന നിലയിലാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഏതാണ്ട് ഇപ്പോൾ 7 തവണ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പലതവണ ഇത് അധികാരികളുടെ പഞ്ചായത്ത് മെമ്പറുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മേജിസ്ട്രേറ്റ് പ്രസിഡന്റ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിനു മുന്നേ ഒരു ദിവസം ഒരു സംഭവം നടന്നപ്പോൾ ഒരു വണ്ടി തള്ളിയപ്പോൾ രണ്ട് ആൾക്കാർ വണ്ടി വന്ന് തടയുകയും ആ വണ്ടിക്കാരനെ ഇടിച്ചിട്ടിട്ട് പോയി. ആ വണ്ടി ലോറി ഇടിച്ചിട്ട് പോയിട്ട് ആ തടഞ്ഞ ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റ് കരുത്താത്ത ചികിത്സയൊക്കെ തേടിയതാണ്. അപ്പൊ അതുപോലെ ഒരു പ്രശ്നമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ലൈറ്റിന്റെ അഭാവം ഉള്ളതുകൊണ്ട് വളരെ രാത്രിയാകുമ്പോൾ വളരെ ഇരുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പല വണ്ടികൾക്ക് ഇവിടെ നിന്ന് താങ്ങാനും പല അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ വേണ്ട രീതിക്ക് ഒരു വെളിച്ചോ കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഹൈവേ സൈഡിലുള്ള സോളാർ ലൈറ്റുകൾ പലതും പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ടൊക്കെ ഇവിടെ വെളിച്ചത്തിന് വളരെ കുറവുകളുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഇതിന് താഴേക്ക് 7 കുടിവെള്ള പദ്ധതികളുണ്ട്. ഏതാണ്ട് 1600 വീടുകളിലേക്കുള്ള 7 കുടിവെള്ള പദ്ധതികൾ ഈ തോടിന്റെ സമീപപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ അധികാരികൾ കൈക്കൊള്ളുന്നതാണ് നാട്ടുകാരനായ എന്റെ ഒരു അഭിപ്രായം. തോടിന് സമീപത്തെ കിണറുകളിലെ വെള്ളമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. മാലിന്യം നിറഞ്ഞ തോട്ടിൽ ഇപ്പോൾ വെള്ളം കറുത്ത നിലയിലാണ്. സമീപത്തെ നിരവധി കുടിവെള്ള പദ്ധതികളിലേക്കും മാലിന്യം കലരുന്നത് തിരിച്ചടിയാവുകയാണ്. സ്ഥിരമായിട്ട് ഇവിടെ മീനച്ചിത്തോട്ടില് കക്കൂസ് മാലിന്യം കൊണ്ട് ഒഴിക്കുക രാത്രിയിലും ആണ് മിക്കവാറും ചെയ്യുന്നത്. നല്ല വെളുപ്പ് കൂട്ടിയപ്പോഴുള്ള സമയത്ത് ഇത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. കാരണം ഇവർ 5 മിനിറ്റ് പോലും താമസം എടുക്കുകയല്ലേ. ടാങ്ക് കൊണ്ട് നിർത്തുന്നു, തുറന്നു വിടുന്നു. ഇതിപ്പോൾ കുടിവെള്ള പദ്ധതികളെല്ലാം താഴെയിട്ടുണ്ട്. തോട്ടിലോട്ട് മനുഷ്യൻ ഈ വേനൽക്ക് വെള്ളം ഇന്ന് കുടിക്കാൻ തന്നെ നിലയില്ലാത്ത വെള്ളം ഇപ്പോഴും കിടപ്പുണ്ട്. ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു ഇപ്പം. കാരണം ഇതെന്നും കൊണ്ട് ഒഴിക്കരുത്. ഇതുകൊണ്ട് ഇവിടെ കുഴി വീണിട്ട് ഇവിടെ എല്ലാം ആയി ഇതിപ്പം ഈ കക്കൂസ് മാലിന്യം ഒഴിച്ചൊഴിച്ചു. അത് പകുതി റോഡിലോട്ട് ഒഴിച്ചു. രൂക്ഷമായ ഗന്ധു. KSEBയും KSTPയും സ്ഥാപിച്ച തെരുവു വിളക്കുകൾ ഇപ്പോൾ മാസങ്ങളായി തെളിയാറില്ല. ഇത് മാലിന്യ നിക്ഷേപകർക്ക് സഹായകരമാവുകയാണ്. പ്രദേശത്ത് തെരുവു വിളക്കുകളും CCTV ക്യാമറയും സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.